ചില ഇടങ്ങളിൽ ദോസ്തി, ചില ഇടങ്ങളിൽ ഗുസ്തി. കോൺഗ്രസും സിപിഎമ്മും തമ്മിലുള്ള ഒരു ബന്ധത്തെ മാനനീയനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പല വേദികളിലും വിശേഷിപ്പിക്കുന്നത് ഈ ഒരു വാക്കുകൾ കൊണ്ടാണ്. ചില ഇടങ്ങളിൽ ദോസ്തി, ചില ഇടങ്ങളിൽ ഗുസ്തി. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരളത്തിൽ ഭയങ്കര ഗുസ്തിയാണ്. സിപിഎമ്മും കോൺഗ്രസും രണ്ട് തട്ടിലാണ്. കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ചെന്നായ്ക്കളെ പോലെയാണ് രണ്ട് കൂട്ടരും. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ത്രിപുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇരു കൂട്ടരും തോളിൽ കൈയിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നേരിടുന്നു. തോറ്റമ്പി ഒരു മൂലയ്ക്ക് നിൽക്കുന്നു. കേരളത്തിൽ സിപിഎമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ മത്സരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എംപി ആയിട്ടുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധി ലണ്ടനിൽ ചെല്ലുമ്പോൾ തനി ഗുണം കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുന്നു. അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയാണ്. എന്തായാലും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് യു എസിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ചൈനയെ പുകഴ്ത്തി രാഹുൽ ഗാന്ധി സംസാരിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊരു വലിയ വിരോധാഭാസമായി നമുക്ക് തോന്നുന്നു. കാരണം അമേരിക്കയുമായി എന്നും വിധേയപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അമേരിക്കയെ ഇകഴ്ത്തിയും ചൈനയെ പുകഴ്ത്തിയും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി സംസാരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഏറ്റവും ഈ ഒരു വാർത്തയിലെ മർമ്മപ്രധാനമായിട്ടുള്ള കാരണവും. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, പ്രത്യേകിച്ച് 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം യു എസിനും ചൈനയ്ക്കുമുണ്ടായ വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം ഈ ഒരു വിഷയം പറയുന്നത് 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം യു എസ് ഉൾവലിയുകയാണ് ഉണ്ടായത്. നിർമ്മാണ ജോലികൾ നിർത്തലാക്കുന്നതിലൂടെ രാജ്യം വാതിലുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ കൊട്ടിയടക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. നേരെ മറിച്ച് അയാൾ പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോഴും സമാധാനവും ഐക്യവും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നാണ്. രാഹുൽ ഗാന്ധി പറയുന്നു, ലോകത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്വേച്ഛാധിപത്യ പ്രവണതയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഷീ ജിങ് പിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് സമാധാനവും ഐക്യവും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്ന്. രാഹുൽ ഗാന്ധിക്ക് ചുമ്മാതല്ല നേരം ഇതുവരെ വെളുത്തിട്ടില്ല എന്ന ആളുകൾ പറയുന്നത്. സ്വാഭാവികമായും അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇത്തരത്തിൽ വളരെ അബദ്ധ ജഡിജലമാണ്. ആളുകളെ ഒന്നിപ്പിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്ന ഒരു ഭൂലോക ബ്ലണ്ടർ കൂടി രാഹുൽ ഗാന്ധി ഈ ഒരു അവസരത്തിൽ പറയുന്നു. ആഗോളതലത്തിൽ ഒരു ജനാധിപത്യ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ ആളുകളുടെയും ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഭാരത് ജോഡോ യാത്രയെപ്പറ്റി പരാമർശിച്ച് രാഹുൽ, യാത്ര എന്നത് തീർത്ഥാടനമാണെന്നും അത് മറ്റുള്ളവരെ അറിയാൻ വേണ്ടി, മറ്റുള്ളവർ കൂടി അറിയാൻ വേണ്ടി നടത്തുന്നതാണെന്നും പറയുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ട്, അമേരിക്കയെ ഇകഴ്ത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഒരു പ്രസംഗം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. കാരണം ലോക സമാധാനത്തിനും ലോകത്തിൻ്റെ ഐക്യത്തിനും വേണ്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുൻകൈയെടുക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൽ ഉപരിയായിട്ടുള്ള മറ്റൊരു കോമഡിയില്ല എന്ന് തന്നെയാണ് ലോകത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിരീക്ഷിക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്.